ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിലും വലിയൊരു അവസരം ഇനി സ്വപ്നങ്ങൾ മാത്രമാണ്. ഏകദേശം 45 കേന്ദ്ര സർവകലാശാലകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതിലധികം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, അതേപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എല്ലാത്തിലേക്കും വേണ്ടിയിട്ട് ഒരൊറ്റ എൻട്രൻസ് എക്സാമിനേഷൻ CUET അപേക്ഷ അടിച്ചിരിക്കുകയാണ്. വിശദവിവരങ്ങൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെയ്ഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ധാരാളം വീഡിയോസ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒന്ന് പോയി നോക്കുക. ചാനൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ വർഷമാണ് ഇങ്ങനൊരു എൻട്രൻസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് ഇതേപോലെ CUET എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏകദേശം 14 യൂണിവേഴ്സിറ്റികളിലേക്കായിരുന്നു. ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമ്യ മില്ലിയ, ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി പോലുള്ള ഇന്ത്യയിലെ ഇഫ്ലു പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളിലേക്കെല്ലാം ഈ ഒരൊറ്റ എൻട്രൻസ് എക്സാമിനേഷനാണ് നടത്തപ്പെടുന്നത്. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കും കൊമേഴ്സ് കഴിഞ്ഞവർക്കും സയൻസ് കഴിഞ്ഞവർക്കൊക്കെ എഴുതാം. എല്ലാ സബ്ജക്റ്റുകളും, ഏകദേശം BSc ഫിസിക്സോ BA ഇംഗ്ലീഷോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇന്ന് ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ അവൈലബിളാണ്. എന്താണ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ? യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വലിയൊരു പ്രത്യേകതയാണ്. അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവിടുത്തെ ലൈബ്രറി സിസ്റ്റം, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം വളരെയധികം പ്രാധാന്യമേറിയതാണ്. നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കല്ല, അതിനുശേഷം വരുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്കോർ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളെല്ലാം അഡ്മിഷൻ ലഭിക്കും. ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപേക്ഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, അതേപോലെ നോൺ ക്രിമിനൽ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ, EWS വിഭാഗത്തിൽ വരുന്നവർക്ക്, SC ST വിഭാഗത്തിൽ വരുന്നവർക്ക്, വേറെ എന്തെങ്കിലും ഡിസബിലിറ്റി പോലുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ട് വരുന്നത്. കേരളത്തിൽ ഏകദേശം 10 എക്സാമിനേഷൻ സെൻറ്ററുകളുണ്ട്. 2 സെൻറ്ററുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഈ സെൻറ്ററുകളിൽ പല ഡേറ്റിൽ ആണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 21 May മുതൽ 31 May വരെയുള്ള 10 പല സമയത്തായിട്ട് എക്സാമിനേഷൻ നടക്കും. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് എക്സാമിനേഷൻ സ്ലോട്ട് ഏതാണ്, സമയം എന്നൊക്കെ ഉള്ളതും, അതേപോലെ തന്നെ എവിടെയാണ് സെൻറ്റർ എന്നുള്ളതൊക്കെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എക്സാമിനേഷൻ നിങ്ങൾക്ക് സബ്ജക്റ്റ് ബേസ് ചൂസ് ചെയ്യാൻ പറ്റും. ഏത് സബ്ജക്റ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് സയൻസുകാർക്ക്, ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കൊക്കെ ഉണ്ടാവും, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ എഴുതുന്നത് എന്നത് ചൂസ് ചെയ്യാൻ പറ്റും. എക്സാമിനേഷൻ്റെ ഫീസ് എത്രയാണെന്ന് നോക്കാം. 3 സബ്ജക്റ്റ് വരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. 3 സബ്ജക്റ്റ് വരെയാണെങ്കിൽ 700 ആണ് EWS, അതേപോലെ തന്നെ OBC വിഭാഗത്തിന്. 650 ആണ് SC ST, അതേപോലെ PWD വിഭാഗത്തിനൊക്കെ 650 ആണ്. ഇത് 7 സബ്ജക്റ്റ് വരെ ആകുമ്പോൾ 1500, 1400, 1300 എന്നുള്ള രീതിയിലും, 10 സബ്ജക്റ്റ് വരെയാണെങ്കിൽ 1750, 1650, 1550 എന്നുള്ള രീതിയിലേക്കും അതിൻ്റെ ഫീസ് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഏകദേശം 13 ഭാഷയിൽ എഴുതാം. മലയാളത്തിലടക്കം എന്ത് ചെയ്യാം, എക്സാമിനേഷൻ എഴുതാം. അതിൻ്റെ സിലബസ് കാര്യങ്ങൾ എല്ലാം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിൻ്റെ പ്രോസ്പെക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാം. CUET തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനോ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയുള്ള ഹെൽപ്പ് ഡെസ്ക് നിങ്ങളുടെ അഡ്മിഷൻ ലഭിക്കുന്നത് വരെ ആ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഹെൽപ്പ് ഡെസ്ക് ആവശ്യമുള്ളവർക്ക് ഒരു കമ്മ്യൂണിറ്റി ലിങ്കാണ്. കമ്മ്യൂണിറ്റി ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓറിയൻറ്റേഷൻ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിക്കും. താമസിയാതെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ യൂട്യൂബ് പോയി നിങ്ങളെ അറിയിക്കാം. താങ്ക് യു.